വലിയ ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൽ പ്രിയരെ, ഈ ഞായറാഴ്ചയിലെ ഏവെങ്കിലും വേദഭാഗം മത്തായിയുടെ സുവിശേഷം 24:42-51 വരെയുള്ള വാക്യങ്ങളാണ്. ഈ വാക്യത്തിൽ നമ്മുടെ കർത്താവായ യേശു വിശ്വസ്തനും വിവേകിയുമായ ദാസനെ കുറിച്ചാണ് പറയുന്നത്. കർത്താവിന്റെ രണ്ടാം വരവ് എങ്ങനെയാണ്, എപ്പോഴാണ് എന്ന് പറയുന്നു. നിങ്ങളുടെ കർത്താവ് ഈ ദിവസത്തിൽ വരുന്നതെന്ന് അറിയാത്തതിനാൽ നിങ്ങൾ ഉണർന്നിരിപ്പീൻ. കള്ളൻ എപ്പോൾ വരുമെന്ന് വീട്ടുകാരനെ അറിയും എന്നും ഉണ്ടെങ്കിൽ അവൻ ഉണർന്നിരിക്കുകയാണ്. തന്റെ വീട് കവർച്ച ചെയ്യാൻ അനുവദിക്കുകയുമില്ല. ആകയാൽ നിങ്ങളും ഒരുങ്ങിയിരിക്കുക. എന്നാൽ മനുഷ്യപുത്രൻ അപ്രതീക്ഷിത നിമിഷത്തിലാണ് വരുന്നത്. ഇവിടെ മനുഷ്യപുത്രന്റെ വരവ് കള്ളന് വരുന്നത് സമാനമായാണ് ഭൂമിക്കുന്നത്. കള്ളൻ എപ്പോൾ വരുമെന്ന് ആർക്കും അറിയില്ല. അതുപോലെ അപ്രതീക്ഷിതമായ സമയങ്ങളിലാണ് കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ആ സമയത്ത് നമ്മൾ മടിയന്മാരോ അശ്രദ്ധരോ ആയി തീർന്നാൽ നമുക്ക് യേശുവിനെ കാണാൻ സാധിക്കുകയില്ല. ആയതിനാൽ അവൻ എപ്പോൾ വരുന്നുവെന്ന് അറിയാത്തതുകൊണ്ട് അവന്റെ വരവിനായി ഉണർന്നിരിക്കാൻ. അടുത്ത വാക്യങ്ങളിൽ വിശ്വസ്തനും വിവേകിയുമായ ദാസനെ കുറിച്ചാണ് പറയുന്നത്. വിശ്വസ്തനും വിവേകിയുമായ ദാസൻ ഭാഗ്യവാനാണ്. ദാസന്മാർ രണ്ടു തരത്തിലുണ്ട്, വിശ്വസ്തനും വിവേകിയുമായ ദാസനും ദുഷ്ടനുമായ ദാസനും. യജമാനൻ നോക്കിയാലും നോക്കിയില്ലേലും വിശ്വസ്തനായ ദാസൻ തന്റെ കടമകൾ ഉത്തരവാദിത്തങ്ങളും എല്ലായ്പ്പോഴും നിർവഹിക്കുന്നു. തന്റെ യജമാനന്റെ ചോദ്യങ്ങൾ ഉത്തരം നൽകാൻ അവൻ എപ്പോഴും തയ്യാറാണ്. അവൻ യജമാനന്റെ ഇഷ്ടത്തിന് അനുസരിച്ച് ജീവിക്കുന്ന നല്ല ദാസനാണ്. നേരമറിച്ച് യജമാനൻ നോക്കുമ്പോൾ മാത്രം ദുഷ്ടനായ ദാസൻ പ്രവർത്തിക്കുന്നു. നമ്മൾ എല്ലാവരും ദാസന്മാരാണ്. ദൈവം നമ്മുടെ യജമാനനും നാം ദൈവത്തിന്റെ ദാസന്മാരുമാണ്. ദൈവത്തെ സേവിക്കുകയും മറ്റുള്ളവരെ സഹായിക്കുന്നതിനുമായാണ് ദൈവം നമുക്ക് സമയവും കഴിവും നൽകിയിട്ടുള്ളത്. ദൈവം നമ്മോട് ഒരു കണക്ക് നൽകാൻ പറയും. ആ സമയം നമ്മൾ തയ്യാറായില്ലെങ്കിൽ ദൈവം നമ്മോട് കോപിക്കും. ആയതിനാൽ നമുക്ക് ഉണർന്നിരിക്കാം. അവൻ വിളിക്കുമ്പോൾ നാം ഇവിടെയുണ്ട് എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. ആയതിനാൽ കർത്താവിൽ പ്രിയരെ, കർത്താവിന്റെ അപ്രതീക്ഷിതമായ വരവിനായി നമുക്ക് കാത്തിരിക്കാം. നല്ല ദാസനായി നമുക്ക് ഉണർന്നിരുന്ന് അവനു വേണ്ടി കാത്തിരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കും.